ശങ്കു, ഇത്തരം ഹീനസ് ക്രൈംസ് അസ്ഫാക്കിൽ അവസാനിപ്പിക്കേണ്ടതല്ലേ? അല്ലേ, ഇറ്റ്സ് ഹൈ ടൈം. ഇപ്പോൾ നമ്മൾ ഗോവിന്ദച്ചാമി അങ്ങനെ പലരെയും നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത്തരം കുറ്റകൃത്യങ്ങൾ, ഹീനമായ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. ഇപ്പോൾ പോലീസിൻ്റെ നിസ്സഹായാവസ്ഥ ആന്റണി സാർ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഒരു വലിയൊരു പരിധിയോളം അത് ശരിയുമാണ്. കാരണം നമുക്കിടയിലേക്ക് വരുന്നവരിൽ ആരൊക്കെ ആരിലൊക്കെ ക്രിമിനൽ മൈൻഡ് ഉണ്ട് എന്നൊക്കെ പരിശോധിക്കുക, അല്ലെങ്കിൽ നിരീക്ഷിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുക ഒക്കെ ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം ആണ്. ഇതിന് എങ്ങനെ ഒരു തടയിടും അഡ്വക്കേറ്റ് ശങ്കു? തീർച്ചയായിട്ടും ആ ചോദ്യത്തിന് പിന്നിലെ ന്യായത്തെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. സാധാരണഗതിയിൽ വളരെ ചുരുക്കം അംഗങ്ങളുള്ള ഒരു പോലീസ് സംവിധാനത്തിന് ഓരോ പൗരനും ഓരോ വ്യക്തിക്കും സ്വകാര്യമായി സുരക്ഷ കൊടുക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായി തന്നെ സാധ്യമല്ലാത്തൊരു കാര്യമാണ്. എന്നാൽ പോലീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ന്യായമായിട്ടുള്ള, സമൂഹത്തിന് എക്സ്പെക്ട് ചെയ്യാവുന്ന റോൾ ഉണ്ട്. അതിൽ ആദ്യത്തേത് കുറ്റകൃത്യങ്ങൾക്ക് അനുകൂലമായ അനുസൃതമായിട്ടുള്ള ഒരു സാമൂഹിക അന്തരീക്ഷം നിലനിൽക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ആ ഉത്തരവാദിത്തത്തിൽ നമ്മുടെ പോലീസ് സംവിധാനം എത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് എന്റെ ചോദ്യമാണ്. ആദ്യം സംസാരിച്ച റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥനായിക്കോട്ടെ, പിന്നീട് സംസാരിച്ച ആളുകളാവട്ടെ, ഇതിൽ കേരള പോലീസിന്റെ ഇടപെടലിനെ വല്ലാതെ ശ്ലാഘിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ഒരു തരത്തിൽ, അതായത് ഈ കുറ്റകൃത്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ഏറ്റവും റെക്കോർഡ് സമയത്തിനുള്ളിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു, കുറ്റവാളിക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാൻ സാധിച്ചു എന്ന തലത്തിൽ അതിന് അഭിനന്ദനാർഹമായിട്ടുള്ള പ്രവർത്തനമാണെന്ന് സമ്മതിക്കാം. അപ്പോഴും യഥാർത്ഥത്തിൽ ഒരു കുറ്റകൃത്യം നടന്നതിന് ശേഷം ആ കുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ടുള്ള, അല്ലെങ്കിൽ ആ കുറ്റകൃത്യത്തിന് ഉത്തരവാദിയായിട്ടുള്ള ആൾക്ക് പരമാവധി ശിക്ഷ കോടതിയിൽ നിന്ന് മേടിച്ചു കൊടുക്കുക എന്നതാണോ പോലീസിന്റെ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്വം? അതോ കുറ്റകൃത്യങ്ങളെ പ്രതിരോധിക്കുക, അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉണ്ടാവാതെ സൂക്ഷിക്കുക എന്നാണോ? എന്ത് വലിയ ചോദ്യമുണ്ട്. രണ്ടാമത്, നമ്മളൊരു പക്ഷെ പൊതുസമൂഹത്തെ വല്ലാതെ ആനന്ദിപ്പിക്കുന്ന, തൃപ്തിപ്പെടുത്തുന്ന ഈ റെക്കോർഡ് വേഗം ഒരുപക്ഷെ മേൽക്കോടതികളിൽ പോകുമ്പോൾ ഈ കേസിനെതിരായിട്ടുള്ള ഒരു ഘടകമായി മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം പൊതുസമൂഹത്തിന്റെ ഈ പറയുന്ന വേഗതയിലുള്ള ആനന്ദമല്ല കോടതികൾ നോക്കുന്നത്, ആ പ്രൊസീജറിന്റെ പൂർണ്ണതയാണ് കോടതികൾ നോക്കുന്നത്. നമ്മുടെ മുന്നിൽ തന്നെ അനുഭവമുണ്ട്. ഈ കഴിഞ്ഞ ഒക്ടോബർ 19 മധ്യപ്രദേശത്തുള്ള നവീൻ അലിയാസ് ജോഷി എന്നോ മറ്റോ പേരുള്ള ഒരു പ്രതിക്കെതിരെ ഒരു ചെറിയ പെൺകുട്ടിയെ, 3 മാസം പ്രായമുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി എന്ന് പറയുന്ന റെയറസ്റ്റ് ഓഫ് റെയർ ആയിട്ടുള്ള കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാണ്. പക്ഷേ 15 ദിവസം കൊണ്ടാണ് വിചാരണ പൂർത്തിയാക്കിയത്. 23 ദിവസത്തിനുള്ളിൽ കോടതി വിധി പറയുന്ന സാഹചര്യം ഉണ്ടായി. 10 ദിവസത്തിനുള്ളിൽ അവിടെ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരുന്നു. ഈ വധശിക്ഷ ഹൈക്കോടതി ശരിവെച്ചതാണ്. പക്ഷെ സുപ്രീംകോടതി അവിടെ പോയപ്പോ ഈ ഹേസ്റ്റി ട്രയൽ ഒരു കാരണമായിട്ട് എടുത്തുകൊണ്ട് ഈ ശിക്ഷ റദ്ദാക്കുകയാണ് ചെയ്തത്. അവിടെ ജസ്റ്റിസ് ഹറീഡ് ഇസ് ജസ്റ്റിസ് ബറീഡ് എന്നൊരു പ്രിൻസിപ്പൽ ഉണ്ട്. ജസ്റ്റിസ് ഡിലേഡ് ഇസ് ജസ്റ്റിസ് ഡിനൈഡ്, വൈകിപ്പിക്കുന്ന നീതി നിഷേധിപ്പിക്കുന്ന നീതിയാണ് എന്നതുപോലെ തന്നെ അതിവേഗത്തിലുള്ള നീതി നീതിയെ ഇല്ലാതാക്കും എന്നൊരു തത്വം നമ്മുടെ കോടതി സംവിധാനങ്ങൾ പിന്തുടരുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രോപ്പർ ട്രയൽ, പ്രോപ്പർ പ്രൊസീജറൽ ട്രയൽ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ നമ്മൾ നിൽക്കുന്നത്. ഈ മേലെ സുപ്രീംകോടതി ഈ നവീന്റെ കേസിൽ, മധ്യപ്രദേശ് സർക്കാർ വേഴ്സസ് നവീൻ എന്ന് പറയുന്ന കേസിൽ, ഈ കഴിഞ്ഞ ഒക്ടോബർ 19, ഒരു മാസത്തെ സമയമായിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനത് ഓർമ്മിക്കുന്നത്. ഹേസ്റ്റി ട്രയൽ എന്ന് പറയുന്നത് വളരെ മീനിങ്ലെസ് ആണ്. അത് കുറ്റവാളി ആരാണ്, അയാൾ കുറ്റവാളിയാണെന്ന് മുൻകൂട്ടി മനസ്ഥിതി രൂപീകരിച്ചതിന് ശേഷം വെറും ക്ഷാമമായിട്ട് ട്രയൽ നടത്തിയതാണ്, അയാൾക്ക് അയാളുടെ ഭാഗം ബോധിപ്പിക്കാൻ വേണ്ടത്ര അവസരങ്ങൾ കൊടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ വധശിക്ഷ റദ്ദാക്കുകയും ഹൈക്കോടതിയെ രൂക്ഷമായിട്ട് വിമർശിക്കുകയും രണ്ടാമത് പുനർവിചാരണയ്ക്ക് വിചാരണ കോടതിയിലേക്ക് മടക്കിയാക്കുകയും ഇനി ആദ്യം തൊട്ട് ആ കേസിൽ വിചാരണ നടത്തണം. സമാനമായിട്ടുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, ഈ പറയുന്ന നമ്മളെ ആനന്ദിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. ആ ഘടകത്തിൽ പക്ഷേ ഒരളവോളം ഗിമ്മിക്രി ഉണ്ട്. ഈ ഗാലറിയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചില തിയേറ്റർസ് ഉണ്ട്, ചില ഗിമ്മിക്രി ഉണ്ട്. 35 ദിവസത്തിനുള്ളിലാണ് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത്. കേവലം 26 ദിവസത്തിനുള്ളിൽ വിചാരണ പൂർത്തീകരിക്കപ്പെട്ടു. 99-ാം ദിവസം ശിക്ഷ വിധിച്ചു. 100 ദിവസം തികയുന്നതിന് മുമ്പ് 99-ാമത്തെ ദിവസം കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുന്നു. ഇന്ന് ശിശുദിനത്തിൽ, ആ ദിവസങ്ങളുടെയൊക്കെ പ്രത്യേകതയുണ്ട്, ശിശുദിനത്തിൽ പോക്സോ നിയമം നിലവിൽ വന്നതിന്റെ 11-ാം വാർഷികത്തിൽ വധശിക്ഷ വിധിക്കുന്നു. സ്വാഭാവികമായിട്ടും ഇവിടെ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ് ഉണ്ടായിട്ടുണ്ട്. ഇത് സമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, യഥാർത്ഥത്തിൽ മെറിറ്റ്സിന്റെ മുകളിലല്ല, സമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഗാലറി പ്ലേ നടന്നിട്ടുണ്ടെന്ന് പ്രതിഭാഗത്തിന് മേൽക്കോടതിയിൽ വാദിക്കാനും മേൽക്കോടതിയിൽ നിന്ന് ഇതൊരു ന്യായമായി, ഇതൊരു ആനുകൂല്യമാക്കി എടുത്തുകൊണ്ട് വിചാരണയെ കൂടുതൽ ദീർഘിപ്പിക്കാനും കഴിയുന്ന ഒരു അന്തരീക്ഷത്തെ അത് സൃഷ്ടിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ കുറെ കൂടി ജാഗ്രത വേണ്ടതായിരുന്നു. കുറ്റകൃത്യങ്ങൾ പ്രതിരോധിക്കുന്ന കാര്യത്തിലാണ് ശ്രദ്ധ വേണ്ടത്, അല്ലാതെ റെക്കോർഡ് വേഗത്തിൽ വിചാരണ പൂർത്തീകരിക്കുന്നതിലല്ല. സ്പീഡി ട്രയൽ എന്ന് പറയുന്നത്, വേഗത്തിലുള്ള വിചാരണ എന്ന് പറയുന്നത് മനുഷ്യാവകാശമാണ്, ഫണ്ടമെന്റൽ റൈറ്റിന്റെ ഭാഗമാണ് എന്ന് കോടതി പറയുമ്പോഴും ഈ ഡിഫൻസിന് സ്വന്തം ഭാഗം ബോധിപ്പിക്കാനുള്ള അവസരവും
ഇതാണ് എന്നും കോടതി പറയുന്നുണ്ട്. അപ്പോ ഈ കാര്യത്തിൽ ഇത് എങ്ങനെയാണ് മേൽക്കോടതിയിൽ റിഫ്ലക്ട് ചെയ്യാന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. ലൂപ്പ് ഹോൾ വെച്ചിട്ടാണല്ലോ ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചത് അല്ലേ? അല്ല, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ രാജ്യത്ത് ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ കൊടുക്കരുതെന്ന് ശക്തമായി വാദിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അതായത് വധശിക്ഷ എന്ന് പറയുന്നത് വളരെ പ്രാകൃതമായിട്ടുള്ള ഒരു സംഗതിയാണ്. വധശിക്ഷ ഒരു പരിഷ്കൃത സമൂഹം ഒരിക്കലും ചെയ്യാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് വധശിക്ഷ എന്ന് പറയുന്ന ഒരു ശിക്ഷാ സമ്പ്രദായം തന്നെ ഇല്ലാതാക്കണം എന്ന് പറഞ്ഞ് ഗോവിന്ദച്ചാമിക്ക് വേണ്ടിയിട്ടല്ല, അഫ്സൽ ഗുരുവിന് വേണ്ടി, യാക്കൂബ് മേമന് വേണ്ടി, അങ്ങനെയുള്ള ആളുകൾക്ക്, അജ്മൽ കസബിന് വേണ്ടിയൊക്കെ തെരുവിലിറങ്ങിയിട്ടുള്ള ആളുകളുണ്ട്. സി പി എമ്മിന്റെ പോളിംഗ് ബ്യൂറോ അംഗമായിട്ടുള്ള എം എ ബേബിയാണ് പറഞ്ഞത് ഗോവിന്ദച്ചാമിക്ക് വധശിക്ഷ കൊടുക്കുന്നതിനെ ഞങ്ങളുടെ പാർട്ടി പിന്തുണയ്ക്കുന്നില്ല, ആ ശിക്ഷാവിധി പിൻവലിക്കണം എന്നതാണ് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടെന്ന്. അപ്പോ ഇത് മേൽക്കോടതിയിലേക്ക് പോവുകയും മേൽക്കോടതിയിൽ ഇങ്ങനെ ഒരു ഹറീഡ് ട്രയൽ അല്ലെങ്കിൽ അതിവേഗത്തിലുള്ള വിചാരണ അവസരങ്ങൾ പറയാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടു. കാരണം ഇവിടെ നിങ്ങൾ നോക്കണം, ഇത് വളരെ വൺ സൈഡ് ആയിട്ടുള്ള ട്രയലാണല്ലോ. ഇത് നമ്മള് പോലീസിന്റെ ഒരു മികവോ മിടുക്കോ ആയിട്ട് പറയണമെങ്കിൽ എതിർഭാഗത്ത് നിന്നത് അതിപ്രമാണിയായിട്ടുള്ള അതിപ്രബലനായിട്ടുള്ള സാക്ഷികളെയും കോടതിയൊക്കെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരാളായിട്ട് അയാൾക്കെതിരെ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്നുകൊണ്ട് അതിവിദഗ്ധമായിട്ട് കേസ് നടത്തിയിട്ട് ഒരു കുറ്റം തെളിയിച്ചിട്ടുള്ള സംഭവമാണ്. ഇവിടെ അങ്ങനെയല്ല, ഇതൊരു എന്താ പറയാ, ഒരു മൈഗ്രന്റ് ലേബർ ആയിട്ടുള്ള ഒരു ആളാണ്, അയാൾക്ക് വേണ്ടി കോടതിയിൽ വാദിക്കാൻ വക്കീൽ ഹാജരാവുന്നില്ല. കോടതിയുടെ ലീഗൽ എയ്ഡ് വക്കീലന്മാരാണ് അയാൾക്ക് വേണ്ടി ഹാജരാകുന്നത്. കോടതി തന്നെ നിയോഗിക്കുന്ന ലീഗൽ എയ്ഡിന്റെ അഭിഭാഷകരാണ് വാദിക്കുന്നത്. ഇയാൾക്ക് മലയാള ഭാഷ മനസ്സിലാക്കാനുള്ള ശേഷി പോലുമില്ല. ഇയാൾക്കൊരു ട്രാൻസ്ലേറ്ററിന്റെ സഹായം ആവശ്യമുണ്ട്. ഇയാൾക്കെതിരെ വളരെ ഫൗൾ പ്രൂഫ് ആയിട്ടുള്ള തെളിവുകളുണ്ട്. ഡിഫൻസിന്റെ സ്കോപ്പ് പോലുമില്ല. ഇയാള് ഈ കുട്ടിക്ക് ജ്യൂസ് മേടിച്ചു കൊടുത്തത് കണ്ടവരുണ്ട്. ഈ ഇവിടെ നിന്ന് ചൂർണിക്കരയിൽ നിന്ന് ആലുവയിലേക്ക് ഇയാൾ കെ എസ് ആർ ടി സി ബസ്സിലാണ് കുട്ടിയെ കൊണ്ടുപോകുന്നത്. അടുത്ത സീറ്റിലിരുന്ന് യാത്ര ചെയ്തിട്ടുള്ള ആൾ അവിടെ സാക്ഷിയായിട്ടുണ്ട്. അവര് മൂന്ന് ടിക്കറ്റുകളുമായിട്ട് കോടതിയിൽ ഹാജരായിട്ടുണ്ട്. ഇയാൾ ഈ ആലുവ മാർക്കറ്റിലേക്ക് പോകുമ്പോ അവിടെ വെച്ചിട്ടൊരു ചുമട്ട് തൊഴിലാളി ഇയാളെ തടഞ്ഞു നിർത്തിയിട്ട് നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഇയാൾ എന്റെ മകളാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ദൃക്സാക്ഷിയുണ്ട്. ആ മേഖലയിലുള്ള സി സി ടി വി ക്യാമറകളിൽ ഇയാൾ കുട്ടിയുമായി പോകുന്ന കാര്യം കാണപ്പെട്ടിട്ടുണ്ട്. ഇയാൾക്കൊരു ഡിഫൻസ് പോലും ഉന്നയിക്കാല്ല. ഇയാൾ ആകെ കോടതിയിൽ പറഞ്ഞൊരു ഡിഫൻസ് എന്ന് പറയുന്നത് പത്താം ഷെയ്ഖ് എന്ന് പറയുന്ന ഒരാളാണ് യഥാർത്ഥത്തിലുള്ള കുറ്റവാളി. പത്താം ഷെയ്ഖും സംഘവും നടത്തിയിട്ടുള്ള കുറ്റകൃത്യം എനിക്ക് മേലെ ആരോപിക്കപ്പെടുകയായിരുന്നു. ഞാനൊരു പ്രോപ്പർ മൈൻഡ് ഫ്രെയിമിലുള്ള ആളല്ല. ഡെലൂഷണലായിട്ട് തലയ്ക്ക് വെളിവില്ലാത്ത പോലെ കറങ്ങി നടക്കുന്ന അതി മദ്യപാനി ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇത് എന്റെ മേലെ ചാർത്താനുള്ള ശ്രമമാണ്. പക്ഷെ ഈ പത്താം ഷെയ്ഖ് എന്ന് പറയുന്ന ആളെയൊക്കെ വിളിച്ചു വരുത്തി വിചാരണ നടത്തിയിട്ടുള്ളതാണ്. അയാൾ ആ പറയുന്ന സമയത്തോ ദിവസത്തിലോ ആ പ്രദേശത്ത് തന്നെ ഇല്ല എന്ന് തെളിയിക്കപ്പെട്ടതാണ്. മാത്രമല്ല ഇയാളുടെ ഈ ചൂർണിക്കരയിൽ നിന്ന് ആലുവ വരെയുള്ള ജേണി ഇതെല്ലാം വളരെ കംപ്ലീറ്റ്ലി ഡോക്യുമെന്റഡ് ആണ്. അൺഡിനയബിൾ ആയിട്ടുള്ള മെഡിക്കൽ എവിഡൻസുകളുണ്ട്. കുട്ടിയുടെ ശരീരത്തിന് കിട്ടിയിട്ടുള്ള ഡി എൻ എ എവിഡൻസുകൾ ഉൾപ്പെടെയുള്ള സംഗതികളുണ്ട്. അപ്പൊ അതിലൊരു എന്താ പറയുക, ഒരു വലിയ പ്രതിവാദത്തിന്റെ അവസരമില്ല. അതിപ്രബലരായിട്ടുള്ള വക്കീലന്മാരെ എതിർഭാഗത്തില്ല. അങ്ങനെയൊക്കെയുള്ളൊരു സാധ്യതയിൽ ഇത് എന്താണ് സ്വാഭാവികമായി തന്നെ ജയിക്കേണ്ട, ഏത് നിലയ്ക്കും ജയിക്കാവുന്ന ഒരു കേസ് തന്നെയാണ്. പക്ഷെ ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഇത്രയും ഒരു ഒരു ഡെലൂഷണൽ ആയിട്ടുള്ള ഒരു മദ്യപാനി ആയിട്ടുള്ള ഒരു മുൻ കുറ്റകൃത്യത്തിന്റെ പശ്ചാത്തലമുള്ള ഡൽഹിയിൽ വെച്ച് സമാനമായിട്ടുള്ള ഒരു പോക്സോ കേസിൽ 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് കോടതി ശിക്ഷിച്ചിട്ടുള്ള ഒരാൾക്ക് ഇവിടെ വന്ന് നമ്മുടെ നാട്ടിൽ ഇതേ മട്ടിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായി എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. കാരണം ഇയാൾ ഇത് വളരെ പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്നതാണ് നമ്മൾ കാണുന്നുണ്ട്. ഈ ചൂർണിക്കരയിൽ നിന്ന് ഈ കുട്ടിയെ കൊണ്ട് ഇയാൾ ആലുവ മാർക്കറ്റിലേക്ക് ബസ് കയറി പോകുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആലുവ മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ചെയ്യാനുള്ള അവസരമുണ്ട്. ഇയാൾക്ക് മുൻകൂട്ടി അറിയുന്നത് കൊണ്ടാണ്. അത് ഒരുപക്ഷെ ഇയാൾ ആദ്യം ചെയ്യുന്ന കുറ്റകൃത്യം തന്നെ ആയിക്കൊള്ളുന്നില്ല. ആലുവ ഈ പറയുന്ന മാർക്കറ്റിന്റെ പരിസരത്ത് സമാനമായിട്ടുള്ള എത്ര കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് നമുക്കറിയില്ല. ഇവിടെ ഈ കുട്ടിയുടെ കാര്യത്തിൽ അവരുടെ മാതാപിതാക്കൾ വളരെ പെട്ടെന്ന് തന്നെ പരാതി കൊടുക്കാൻ തയ്യാറായതുകൊണ്ട് 2 മണിക്കാണ് കുട്ടിയെ കാണാതാവുന്നത്. ഏതാണ്ട് 5 മണിയായപ്പോ ഇവര് പരാതി കൊടുത്തു. 9 മണിയായപ്പോഴാണ് ഈ അസ്ഫാഖ് ആലം എന്ന് പറയുന്ന ആളെ അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അയാൾ മദ്യപിച്ചിട്ട് അബോധാവസ്ഥയിലായിരുന്നതുകൊണ്ട് ഉന്മത്താവസ്ഥയിലായിരുന്നതുകൊണ്ട് അയാളോട് സംസാരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വരെ ഇയാളുടെ മൊഴി എടുക്കാൻ വേണ്ടി ഇയാളിൽ നിന്ന് കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. ഒരു 12 മണിക്കൂർ സമയം ഏതാണ്ട് അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. പിറ്റേന്ന് രാവിലെയാണ് ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 9 മണിയോട് കൂടിയിട്ട് ആലുവ മാർക്കറ്റിലേക്ക് പോയിട്ട് കുട്ടിയുടെ മൃതശരീരം പോലീസ് കണ്ടെടുക്കുന്നത്. അപ്പോ നേരത്തെ തന്നെ പരാതി ഉള്ളത് കൊണ്ട് അന്ന് രാത്രി തന്നെ ഇയാൾ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ പരാതി പറയാൻ പോലും ആളുകളില്ലാത്ത എത്ര കുട്ടികൾ
ഈ രാജ്യത്ത് ഉണ്ട്. ഈ പറയുന്ന ഈ എന്താ പറയുക, അന്യഭാഷാ തൊഴിലാളികളായിട്ട് നമ്മൾ അതിഥി തൊഴിലാളികൾ എന്നൊക്കെ വിളിക്കുന്ന വിഭാഗത്തിൽ നിന്ന് വരുന്ന അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള, അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള, അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള നൂറുകണക്കിന് ആളുകളുടെ ജീവിതം വളരെ ഒരു എന്താ പറയുക, ആരും നോക്കാനും പറയാനും ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ പല ഏരിയകളും ബ്ലാക്ക് ഏരിയകളായിട്ട്, സി സി ടി വി കവറേജ് ഇല്ലാത്ത, പോലീസ് എത്തി നോക്കാത്ത, പൊതുസമൂഹം വെളിമ്പറമ്പുകളായിട്ട് കാണുന്ന, എന്ത് കുറ്റകൃത്യവും ചെയ്യാൻ കഴിയുന്ന പ്രദേശങ്ങളായിട്ട് നിൽക്കുന്നുണ്ട്. ആലുവ പോലത്തെ ഒരു പ്രധാന നഗരത്തിലെ തന്നെ ഇങ്ങനെ ഒരു ഏരിയ, അതിന്റെ അപ്പുറത്തുള്ള സ്ഥലത്ത് സി സി ടി വി ഉണ്ട്, അവിടെയുള്ള ആളുകൾ വളരെ പരിഷ്കൃതമായിട്ടുള്ള ജീവിതം നയിക്കുന്നുണ്ട്. എന്നാൽ ഇത് ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾ നടത്തുന്ന ആളുകളുടെ ഒരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട് നമുക്ക് മുൻകൂട്ടി പ്രതിരോധിക്കാൻ സാധിച്ചില്ല? ഇത് സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണെങ്കിൽ ഈ ഏരിയ നിർമ്മാർജ്ജനം ചെയ്യാൻ, ഈ സ്ഥലത്തെ അടിച്ചു തളിച്ച് വൃത്തിയാക്കാൻ, അവിടെ പൊതുസമൂഹത്തിന്റെ ജാഗ്രതയും കരുതലും കൊണ്ടുവരാൻ, അവിടെ സി സി ടി വി കൊണ്ടുവരാൻ, അവിടെ പോലീസിന്റെ പെട്രോളിംഗ് കൊണ്ടുവരാൻ, അവിടെ സംശയാസ്പദമായിട്ടുള്ള ഒരു പ്രവർത്തനം നടന്നാൽ അടിയന്തരമായിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം രൂപീകരിക്കാൻ നമുക്ക് എന്തുകൊണ്ട് സാധിച്ചില്ല എന്നത് ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ചോദ്യമാണ്. നമ്മള് നമ്മുടെ ഒരു പൊതുസമൂഹത്തിന്റെ സംതൃപ്തിക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ചില വാദങ്ങളാണ് ഈ ബോൺ ക്രിമിനൽ എന്നൊക്കെയുള്ള സാധനം. ഒരാൾ ജനിക്കുമ്പോൾ തന്നെ കുറ്റവാളിയാണ് എന്നൊക്കെ, എന്താന്ന് വെച്ചാൽ നമുക്കിടയിലുള്ള നമ്മളെ പോലെ തന്നെയുള്ള ആളുകളാണ് ഇത് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഭീകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ നമുക്ക് ഇവരെ തിരിച്ചറിയാൻ പോലും സാധിക്കില്ല എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ നിസ്സഹായരാണെന്ന് നമുക്ക് തോന്നും. ഈ ഒരു നിസ്സഹായാവസ്ഥയെ അതിജീവിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന ചില സംഗതികളാണ്. ഈ കുറ്റവാളികൾ ഒരു പ്രത്യേക ബ്രീഡാണ്, പ്രത്യേക വർഗമാണ്, പ്രത്യേക സ്പീഷീസ് ആണ്, അവര് ജന്മസിദ്ധമായിട്ടുള്ള എന്തോ ഒരു കുറ്റകൃത്യ വാസന കൊണ്ടാണ്. എല്ലാ ആളുകളിലും സ്വാഭാവികമായിട്ട് ജന്മസിദ്ധമായിട്ടുള്ള വാസനകൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പക്ഷെ ജന്മസിദ്ധമായിട്ടുള്ള വാസന കൊണ്ട് മാത്രം ഒരാൾക്ക് കുറ്റകൃത്യം ചെയ്യാൻ കഴിയില്ല. അതിന് രണ്ട് എന്താ പറയുക, കോൺട്രിബ്യൂട്ടിംഗ് ആയിട്ടുള്ള, കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് സാഹചര്യങ്ങൾ കൂടി വേണം. ഒന്ന്, ആ കുറ്റവാസനയെ പരിപോഷിപ്പിക്കുന്ന മട്ടിലുള്ള ഒരു അബ്രിങ്, ആ മട്ടിലുള്ള വളരുന്ന സാഹചര്യങ്ങൾ, സമാനമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്കിടയിൽ, ആ കുറ്റകൃത്യങ്ങളെ ലഘുവായിട്ട് എടുക്കുന്ന മാതാപിതാക്കൾക്കിടയിൽ, ആ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിലൂടെ വളർന്നു വരാൻ കഴിയുന്ന ഒരു ബാല്യാവസ്ഥയിലൂടെയുള്ള ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ആ മട്ടിലുള്ള അബ്രിങ്ങിങ് ഉണ്ട്. രണ്ട്, ഇയാളുടെ കുറ്റവാസന പുറത്തെടുക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം, അനുകൂലമായിട്ടുള്ള സാഹചര്യം, ലോ ആൻഡ് ഓർഡറിന്റെ മെക്കാനിസത്തിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സർവൈലൻസ് ഇല്ലാത്ത, പോലീസിന്റെയോ നിയമത്തിന്റെയോ കണ്ണിൽ താൻ പെടില്ലെന്ന് ഇയാൾക്ക് തോന്നുന്ന ഒരു വ്യാജ സുരക്ഷിതത്വ ബോധം ഇയാൾക്ക് കൊടുക്കുന്ന ഒരു അന്തരീക്ഷം, ഒരു അനുകൂല സാഹചര്യം സംജാതമാണ്. ഈ മൂന്ന് കാര്യങ്ങളും ഒത്തു വരുമ്പോൾ മാത്രമേ ഈ കുറ്റവാസനകൾ പുറത്തു വരുന്നുള്ളൂ എന്നുള്ളതാണ്. ആ സംഗതി പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്ക് ഒരു തൃപ്തി തോന്നും. ഈ പറയുന്ന ബോൺ ക്രിമിനൽ എന്നൊക്കെ പറയുമ്പോൾ, അതല്ലെങ്കിൽ ഇവർക്ക് ജനിക്കുമ്പോൾ തന്നെ കൊമ്പുണ്ടാവും, വാലുണ്ടാവും, നെറ്റിയിലൊരു പ്രത്യേക മാർക്കും കൂടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി സമാധാനമായി, അവർ പ്രത്യേകം വേർതിരിച്ചറിയാലോ. അത് അങ്ങനെയല്ല എന്നും, ഇത് എല്ലാവരിലും ഉണ്ട് ഇത്തരം വാസനകളെന്നും, ഈ വാസനകൾ പരിപോഷിപ്പിക്കുന്ന ഇവരുടെ അബ്രിങ്ങിങ്ങും അത് പുറത്തെടുക്കാൻ കഴിയുന്ന സാമൂഹ്യ അന്തരീക്ഷവുമാണ് സാധാരണ നമുക്കിടയിൽ ഇരുന്നിരുന്ന ആളുകളെ തന്നെ ഒരു ദിവസത്തിൽ വലിയ കുറ്റവാളികളാക്കി മാറ്റുന്നത് എന്നത് ഒരു ഭീഷണമായിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ അതിനെ അഭിമുഖീകരിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. നമുക്ക് കൂടുതൽ ജാഗ്രത, കൂടുതൽ എന്താ പറയുക, ശ്രദ്ധ പുലർത്തേണ്ടി വരും. നമ്മുടെ ഏജൻസികളെ പറ്റി, നമ്മുടെ ചുറ്റുമുള്ള ലോ ആൻഡ് ഓർഡർ സംവിധാനങ്ങളെ പറ്റി നമുക്ക് സംശയം ഉണ്ടാവും. ഇവരിങ്ങനെ തന്നെയാണോ പ്രവർത്തിക്കേണ്ടത് എന്ന് ന്യായമായിട്ടുള്ള സംശയം ഉണ്ടാവും. ഇവിടെ ഞാൻ പറയുന്നത്, എന്റെ പ്രൈമറി ആയിട്ടുള്ള വാദം എന്ന് പറയുന്നത്, ഇവിടെ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്യപ്പെട്ടു എന്നത് ഒരു ഒരു കുറ്റമല്ല. ഈ സമൂഹത്തിൽ അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ പേരിൽ നമുക്ക് ഒരു ക്രൈം ഉണ്ടായി എന്നുള്ളതിന്റെ പേരിൽ മാത്രം പോലീസിനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ഏത് രീതിയിലും ഒരു ക്രൈം സംഭവിക്കാൻ വളരെ പ്രോബബിൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് അത് സംഭവിച്ചത് എന്നത്, അതിലുൾപ്പെട്ട ആള്, അത് നടന്ന സ്ഥലം, അതിനായി തെരഞ്ഞെടുത്ത വേദി, ഇതെല്ലാം എന്തുകൊണ്ടും ഒരു ക്രൈമിന് അനുകൂലമായിട്ടുള്ള, അനുസൃതമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു എന്നത് അവിടെ വേണ്ടത്ര ജാഗ്രത ഉണ്ടായില്ല എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. ആ കാര്യത്തിൽ നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ആ കാര്യത്തിൽ പോലീസിന് ഉത്തരവാദിത്തം തീർച്ചയായിട്ടും എടുക്കാനുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് വിചാരണ. കുറ്റം നടന്നു കഴിഞ്ഞാൽ, കുറ്റവാളി പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ, പിന്നെ ആ കുറ്റവാളിയുടെ മേലെ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റം തെളിയിച്ചായാലും ശിക്ഷിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ ശിക്ഷാവിധി നടപ്പാക്കുന്ന കാര്യത്തിൽ പോലും ഞങ്ങൾ അതിവേഗത്തിൽ, റെക്കോർഡ് വേഗത്തിൽ എന്നൊക്കെ സ്ഥാപിക്കാനുള്ള ചില വ്യഗ്രതകൾ, ഒരു പക്ഷേ കേസിന്റെ മേൽക്കോടതിയിലെ വിധിയെ ദുർബലമാക്കുന്ന രീതിയിലുള്ള ഇടപെടലുകളായോ, അതിനൊരു ഗിമിക്രിയുടെയോ തിയേറ്ററിക്സിന്റെയോ എലമെന്റ് കടന്നു വന്നോ എന്ന് ഒരു അഭിഭാഷകൻ എന്ന രീതിയിൽ എനിക്ക് സംശയമുണ്ട് എന്നുള്ളതാണ് ആ കാര്യത്തിൽ എനിക്ക് പ്രതികരിക്കാനുള്ളത്.